തൃപ്തി ദേശായിക്കൊപ്പം ശബരിമലയിൽ ആചാരലംഘനത്തിനായി ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സംഘത്തിലുണ്ടായിരുന്നവർ കൊടും ക്രിമിനലുകളും സാമൂഹ്യ വിരുദ്ധരുമെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് എം എസ് കുമാർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വളരെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിട്ടുള്ള തൃപ്തി ദേശായിയും അവർക്കൊപ്പം വന്നു എന്ന് കരുതുന്ന മറ്റാറുപേരും സന്നിധാനത്തെത്തിക്കാൻ നമ്മുടെ കേരള പോലീസ് തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. അതിൽ ഒരാൾ തൃപ്തി ദേശായിക്കൊപ്പം സന്നിധാനത്തെത്താൻ വന്നിട്ടുള്ളവരിൽ ഒരാൾ മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ് എന്ന വിവരം, അവരോടൊപ്പം വരുമെന്ന് അവരറിയിച്ചിട്ടുള്ള ആറുപേരാണ് വന്നിട്ടുള്ളതെങ്കിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അവർ കേരള സർക്കാരിനെയും കേരള പോലീസിനെയും ഒക്കെ അറിയിച്ചിരിക്കുന്നത് ശരിയാണെങ്കിൽ അവർക്കൊപ്പം വന്നിട്ടുള്ള ആറു പേര്, അതിൽ സംഗീത ധോണ്ടി റാം തോൺപേ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അശോക് ബാബുറാവു പട്ടേൽ എന്നയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു വലിയ ചീറ്റിംഗ് കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തോടൊപ്പം നിന്നുള്ള ഫോട്ടോകളും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നും അതിൽ 6.5 ലക്ഷം രൂപ അയാളിൽ നിന്നും പിടിച്ചു വാങ്ങിയെന്നും ബാക്കി തുക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ മാനഭയം നിമിത്തം അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന കേസിലെ പ്രതിയാണ് തൃപ്തി ദേശായിക്കൊപ്പം സന്നിധാനത്തെത്താൻ എത്തിയിട്ടുള്ളവരിൽ ഒരാൾ. അവരെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി തള്ളി. മുൻകൂർ ജാമ്യാപേക്ഷ നോൺ ബെയിലബിൾ ഒഫൻസാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പെടുത്തിട്ടുള്ള കേസിലെ പ്രതി, മുൻകൂർ ജാമ്യാപേക്ഷ അപേക്ഷിച്ചിട്ട് തള്ളിയ കേസിലെ പ്രതി, അവരാണ് ഒരു കൂസലുമില്ലാതെ കേരള പോലീസിന്റെ സഹായം തേടി സന്നിധാനത്തെത്താൻ നമ്മുടെ നെടുമ്പാശ്ശേരി എത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലെത്തുന്നവരുടെ യാതൊരു പശ്ചാത്തലവും നേരത്തെ ഉണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും കേരള പോലീസ് പരിശോധിക്കുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകളെ ഏതുവിധേനയും ശബരിമലയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദുർവാശിയുടെ പുറത്ത് ഇത്തരക്കാരുടെ പശ്ചാത്തലം പോലും അന്വേഷിക്കാതെ വരുന്നത് ഭക്തജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ്. സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തിയായി അവർ അറിയിക്കുകയാണ്. ഈ തൃപ്തി ദേശായി പൂന മുനിസിപ്പൽ കോർപ്പറേഷനിൽ 2012 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. അന്ന് പൂനെയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമില്ലെങ്കിലും ഉള്ള 4-5 പേരെങ്കിലും അന്ന് പിന്തുണച്ചത് തൃപ്തി ദേശായിയാണ്. ഇതെല്ലാം വളരെ പരസ്യമായി എല്ലാവരും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ അത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കാൻ ശ്രമിക്കുകയാണ്. തൃപ്തി ദേശായി 2012 ബോംബെ പൂന മുനിസിപ്പാലിറ്റിയിൽ ബാലാജി നഗർ വാർഡിൽ, വാർഡ് നമ്പർ 38 ബാലാജി നഗർ വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്നു.